നമസ്കാരം. കന്യാകുമാരി മുതൽ ആരംഭിച്ച ഭാരത് ജോഡോ യാത്രയിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയെ കാഴ്ചയ്ക്ക് സദ്ദാം ഹുസൈനെ പോലെയാക്കി മാറ്റുന്നത് ആരാണ്? കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ രൂപം ആകെ മാറി. ഈ പുതിയ രൂപത്തിൽ പ്രശ്നമൊന്നുമില്ല. രൂപം മാറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നെഹ്റുവിനെ പോലെയോ അതല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ പോലെയാക്കി മാറ്റൂ. ഗാന്ധിജിയെ പോലെയുള്ള രൂപമാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്തിനാണ് സദ്ദാം ഹുസൈനെ പോലെയാക്കി മാറ്റുന്നത്? ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ വിമർശനം. ഭാരത് ജോഡോ യാത്ര തുടങ്ങിയത് മുതൽ ഒരു വലിയ നാടകീയ ഷോ പോലെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ ഇളക്കി മറിച്ചുള്ള ഒരു കാൽനടയാത്രയല്ല, പകരം കൃത്യമായ വൈകാരികത ഉണർത്തുന്ന രംഗങ്ങൾ ആസൂത്രണം ചെയ്തുള്ള യാത്രയാണ് നടക്കുന്നത്. ഇതേക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസാക്ഷിയെ ഇളക്കി മറിക്കാമെന്ന PR ഏജൻസിയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. കർണാടകയിൽ മഴ കൊണ്ട് പ്രസംഗിക്കുന്ന രാഹുൽ തുടങ്ങി കൃത്രിമ വൈകാരിക നിമിഷങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുകയാണ് തന്ത്രം. രാഹുലിനെ സദാമിനെ പോലെ ആക്കുന്നതിന് പിന്നിലും ഈ PR ഏജൻസിയുടെ നിർദ്ദേശമാണെന്നറിയുന്നു. ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ യാത്രയുടെ ഭാഗമായി ദിവസേന ഷേവ് ചെയ്യാതെയും താടി ട്രിം ചെയ്യാതെയും പ്രസംഗവേദികളിൽ രാഹുലിനെ എത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യമുണ്ടെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മോദി വിരുദ്ധ ജേർണലിസ്റ്റുകളുണ്ട്, മനുഷ്യാവകാശ സംഘടനകളുമുണ്ട്, മതപരിവർത്തന ലോബികളുണ്ട്, മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ മോഹിക്കുന്ന ജിഹാദ് സംഘങ്ങളുമുണ്ട്, പൗരാവകാശ സംഘങ്ങളുമുണ്ട്. എന്നാൽ ഇത്തരം ഇമേജ് സൃഷ്ടിച്ചുകൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല. രാഹുൽ യാത്ര തുടങ്ങിയ ശേഷം കോൺഗ്രസ് കൂടുതൽ ക്ഷീണിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ നിരവധി നേതാക്കൾ BJPയിലേക്ക് കൂറുമാറി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മത്സര ചിത്രത്തിലേ ഇല്ല. കേരളത്തിൽ പോലും ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് കേരളത്തിൽ നിയോഗിച്ച നേതൃത്വത്തിനെതിരെ വലിയ പടയൊരുക്കമാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും ജയറാം രമേശും വേണുഗോപാലും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായ ശശി തരൂർ വൈകാതെ കോൺഗ്രസിൽ നിന്ന് പുറത്താകും. പക്ഷേ അതിനു മുൻപ് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗത്തെ ശശി തരൂർ കൂടെ നിർത്തുമെന്ന് തന്നെ കരുതാം. രാഹുൽ ഗാന്ധിയുടെ രക്തസാക്ഷിയുടെ പരിവേഷമുള്ള ഇമേജ് പരിവർത്തനം കോടികൾ ചെലവഴിച്ച് സാധ്യമാക്കാമെന്ന മറ്റൊരു മണ്ടൻ പരീക്ഷണമായി ഭാരത് ജോഡോ യാത്ര മാറുകയാണ്. രാഹുൽ ഗാന്ധിയെ സദ്ദാം ഹുസൈനെ പോലെയാക്കുന്നതിന് പിന്നിൽ ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കളാണ്. കാരണം കോൺഗ്രസ് സംസ്കാരം ഇന്ത്യൻ ജനതയുമായി അടുത്തു നിൽക്കുന്ന ഒന്നല്ലല്ലോ. ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു, ഇനി ഏതാണ്ട് ഈ പൊളിറ്റിക്കൽ PR ഏജൻസി എന്ന് മാത്രമേ വെളിവാകാനുള്ളൂ. അതും വൈകാതെ തന്നെ പുറത്തു വരും. അക്ഷമരായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.